الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് മുശ്രിക്കിനെയും മുഅ്മിനിനെയും വേർതിരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഹജ്ജുൽ അക്ബറിൻ്റെ അന്ന് നടത്തി. അദാനും മിനല്ലാഹ് വ റസൂലിഹി, അല്ലാഹുവിൽ നിന്നുള്ള വിളിയാളം അവൻ്റെ റസൂലിൽ നിന്നും, ഇലന്നാസ് മാലോകരോട്, യൗമൽ ഹജ്ജിൽ അക്ബർ, ആ വലിയ ഹജ്ജിൻ്റെ ദിവസം, അതെ, ഒരു ദുൽഹജ്ജ് മാസം 10-ന്റെ അന്ന് എന്താണ് വിളി? അന്നല്ലാഹ ബരീഉ മിനൽ മുശ്രിക്കീൻ വ റസൂലു, അല്ലാഹുവും അവൻ്റെ റസൂലും മുശ്രിക്കീങ്ങളുമായിട്ടുള്ള സകല ബന്ധങ്ങളും ഇന്നോടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്ന്. അതെ, നാം വിശദീകരിക്കുകയായിരുന്നു ആഴ്ചകളോളം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല മുശ്രിക് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ജൂതനസറക്കളെയാണോ? ഇല്ല, അവർ കാഫിരീങ്ങളാണ്. എന്തുകൊണ്ടാണ് അവർ കാഫിറായത്? അല്ലാഹുവിനെ സംബന്ധിച്ച് കൃത്യമായ അറിവ് കിട്ടിയതിന് ശേഷം അല്ലാഹുവിനെ നിഷേധിക്കുന്നവരായതുകൊണ്ടാണ്. അതെ, ജൂതനസറക്കൾ, അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്. മറുഭാഗത്ത് മുശ്രിക്കീങ്ങളാണ്. പിന്നെ ആരെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചത്? ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലെ ഹിന്ദുമതക്കാരെയാണോ? എല്ലാ, ഒരിക്കലും അല്ല.
കാരണം അവര് പരമ്പരാഗതമായ പാരമ്പര്യ പുരാണങ്ങളെ അംഗീകരിക്കുന്നവരാണ്. ഹിന്ദു സമൂഹത്തിൽ അള്ളാഹുവിനെ മാത്രം അംഗീകരിക്കുന്നവരുണ്ട്, മക്കയിലെ മുശ്രിക്കീങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട്. പിന്നെന്താണ് അവർക്കുള്ള കുഴപ്പം? മുഹമ്മദുർ റസൂലുള്ള എന്താണെന്ന് അവർക്കറിയില്ല. കാക്കത്തൊള്ളായിരം ദേവീദേവന്മാരെ വിളിക്കുന്നവർ മാത്രമല്ല ഹിന്ദുമതത്തിലുള്ളത്, അള്ളാഹുവിനെ മാത്രം ദൈവമായി പരിഗണിക്കുന്നവർ ഹിന്ദുമതത്തിലുണ്ട്, ആചാരാനുഷ്ഠാനങ്ങൾ സാമ്പ്രദായികമായി നടത്തുന്നവരും. മുഹമ്മദുർ റസൂലുള്ള എന്താണെന്ന് ഇന്ത്യൻ ഹിന്ദു സമൂഹത്തിനറിയില്ല, അള്ളാഹു എന്താണെന്നറിയാം. ഒരു ഹിന്ദുവിനോട് നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് ആകാശത്തിലേക്കാണ് കൈനീട്ടുക, എല്ലാം ഉടയോൻ തമ്പുരാൻ. ശബരിമലയിലേക്കോ ഗുരുവായൂരേക്കോ അയാൾ കൈനീട്ടുകയില്ല. അതേ സന്ദർഭത്തിൽ ഈ പറയപ്പെട്ട ദേവീദേവന്മാരെയും പുണ്യപുരുഷന്മാരെയും മഹദീമഹാന്മാരെയും അള്ളാഹുവിൻ്റെ പകരക്കാരായി കാണുന്നവർ അക്കൂട്ടത്തിലുണ്ട്, അവരാണ് ഭൂരിപക്ഷം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധികളായി കാണുന്നവരുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായികളായി കാണുന്നവരുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇടയാളുകളായി കാണുന്നവരുണ്ട്. അടിസ്ഥാനപരമായി ഈ മൂന്ന് സമൂഹത്തോടുമല്ല അള്ളാഹു സുബ്ഹാനഹു വതആല ഹജ്ജുൽ അക്ബറിന്റെ ദിവസം വിളംബരം നടത്തിയത് പിന്നെ ആരോടാണ്? പാരമ്പര്യ മുസ്ലിമീങ്ങളോടാണ്. അവരെയാണ് ഖുർആൻ മുശ്രിക്കെന്ന് വിളിച്ചത്, പാരമ്പര്യ മുസ്ലിമീങ്ങളെ. ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവരെ, ഇബ്രാഹിമി മില്ലത്തനുസരിച്ച് ജീവിക്കുന്നവരെ, അവരെ മക്കത്തെ മുശ്രിക്കീങ്ങൾ അങ്ങനെയായിരുന്നു. ഖുറൈശിക്കൂട്ടം പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. അവർ ഹജ്ജ് ചെയ്യുന്നവരാണ്, അവർ നിസ്കരിക്കുന്നവരാണ്, അവർ നോമ്പ് നോക്കുന്നവരാണ്, അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്. നമ്മത് വിശദീകരിച്ചിട്ടുണ്ട്. അവർ പള്ളി പരിപാലിക്കുന്നവരാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട്. കഅബാലയത്തിൻ്റെ പരിപാലകന്മാരാണ് അവർ, മസ്ജിദുൽ ഹറാമിൻ്റെ പരിപാലകന്മാരാണ് അവർ. ഹാജിമാർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട്. അക്കൂട്ടത്തിൽ അള്ളാഹുവിനെ മാത്രം വിളിക്കുന്നവരുണ്ട്, അവർ മുഹമ്മദുർ റസൂലുള്ളയെ അംഗീകരിച്ചില്ല എന്ന കുറ്റമുണ്ട്. അള്ളാഹുവിനോടൊപ്പം മഹാന്മാരെ, ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, അതേപോലെ തന്നെ ലാത്തയെ, ഉസ്സയെ, മനാത്തയെ, അതേപോലെ തന്നെ പാരമ്പര്യ മഹാന്മാരായ വദ്ദിനെ, സുവായിനെ, യഹൂസിനെ, യഹൂഖിനെ, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ ഒന്നിക്കിൽ ഇടയാളുകളാക്കുകയോ പകരക്കാരാക്കുകയോ ചെയ്യുന്നവരാ കൂട്ടത്തിലുണ്ട്. അവരെ നാം ആരോടാണ് സാദൃശ്യപ്പെടുത്തേണ്ടത്? വർത്തമാന കാലഘട്ടത്തിൽ നാം വിശദീകരിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികളോടാണോ? ഒരിക്കലും അല്ല. ജൂതന്മാരോടാണോ? അതുമല്ല. ഇവിടുത്തെ ഹിന്ദുക്കളോടാണോ? അതുമല്ല. പിന്നെ ആരോടാണ്? പാരമ്പര്യ മുസ്ലിമീങ്ങളോട്. ഞാൻ പറഞ്ഞില്ല, ചോദിച്ചല്ലോ, അല്ലാഹു സുബ്ഹാനഹു വതആല പള്ളി പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, മസ്ജിദുൽ ഹറാമിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, ഹാജിമാർക്ക് വെള്ളവും ഭക്ഷണവും കൊടുത്തുകൊണ്ടിരിക്കുന്ന, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഞങ്ങളുടെ പാരമ്പര്യമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന, അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്ന, അള്ളാഹുവിനെ ഖാലിഖായി അംഗീകരിക്കുന്ന, അള്ളാഹുവിനെ മാലിക്കും മുദബ്ബിറുമായി അംഗീകരിക്കുന്ന അറേബ്യയിലെ മുശ്രിക്കീങ്ങളെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യത്തിൽ നമ്മളെ പരിചയപ്പെടുത്തി തരുന്നത്. എന്താണ് ഹജ്ജുൽ അക്ബറിന്റെ ദിവസം ഉണ്ടായത്? ഒരു പ്രഖ്യാപനം, മേലിൽ അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ നിങ്ങൾ വരാൻ പാടില്ല, മസ്ജിദ് ഹറാം പരിപാലിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല, കഅബാലയം പരിപാലിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല. പിന്നെന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ കാര്യത്തിൽ പ്രഖ്യാപനം നടത്തിയത്? ഈ വർഷത്തിന് ശേഷം നിങ്ങൾ ആരും ഇനി ഹജ്ജിന് വരാൻ പാടില്ല. അതുവരെയും അവർ ഹജ്ജിന് വരാറുണ്ടായിരുന്നു. നാം വിശദീകരിച്ചു, ഹിജ്റയുടെ 9-ാം വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമീറായിക്കൊണ്ട് മദീനയിൽ നിന്ന് വന്ന മുസ്ലിം ഹജ്ജ് സംഘത്തോടൊപ്പം ഔസ് ഖസ്റജ് ഗോത്രത്തിലെ മുശ്രിക്കുകളായ അഥവാ പാരമ്പര്യ മുസ്ലിമീങ്ങളും ഹജ്ജിനുണ്ടായിരുന്നു. അവരോട് ഹജ്ജിന് വരണ്ട എന്ന് അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു അൻഹു പറഞ്ഞില്ല പാരമ്പര്യക്കാരോട്. ഔലിയാക്കളെയും ജാറങ്ങളെയും ജിന്നുകളെയും അള്ളാഹുവിൻ്റെ പകരക്കാരാക്കി വിശ്വസിക്കുന്ന ഇവർ അള്ളാഹുവിന് വേണ്ടിയാണ് മക്കയിലേക്ക് ഹജ്ജിന് പോയിക്കൊണ്ടിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ ലബ്ബൈക്ക തന്നെയാണ് ഒന്നിച്ചുള്ള മുശ്രിക്കീങ്ങളും പറഞ്ഞത്. ഔസ് ഖസ്റജിലെ പ്രമുഖന്മാരായ മുശ്രിക്കീങ്ങൾ ചൊല്ലിയ തൽബിയത്തും അബൂബക്കർ സിദ്ദീഖ് തൽബിയത്തും ഒന്നാണ്. ലബ്ബൈക്ക അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക്ക ലാ ശരീക ലക്ക ലബ്ബൈക്ക്, ഇന്നൽ ഹംദ വൽ നിഅമത ലക്ക വൽ മുൽക ലാ ശരീക ലക്ക്. ഒപ്പം ജാറത്തിന്റെ ആൾക്കാരൊരു വാചകം കൂടി കൂട്ടി അവരെ ഔലിയാക്കന്മാരെയും കൂടി അതിന്റെ ഒന്നിച്ചു കൂട്ടിക്കെട്ടിപ്പിക്കും. എന്താണ് ഇല്ലാ ശരീകൻ ഹുവലക്ക്, ഇല്ലാ ശരീകൻ ഹുവലക്ക് തംലിക്കുഹു വമാ മലക്. ഔലിയാക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മൊല്ലമാര് പഠിപ്പിച്ചു കൊടുത്ത വാചകമായിരുന്നു അത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽ ഇജ്റയുടെ രണ്ടാം കൊല്ലം ഹജ്ജ് ഫർളായ സമയത്ത് ആദ്യം പോയ സംഘത്തോട് തിരുത്തി, അത് മേൽ പറയാൻ പാടില്ല, ഇല്ലാ ശരീക്കൻ ഹുവലക്ക് തംലിക്കുഹു വമാ മലക്ക്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെയും കൂടി അള്ളാഹുവിനോടൊപ്പം കൂട്ടിക്കെട്ടിക്കൊണ്ടൊരു തൽബിയത്ത് പാടില്ല, അത് ഇബ്രാഹിമി ശരീഅത്തിനും മില്ലത്തിനും എതിരാണ്, ഈ മുഹമ്മദി മില്ലത്തിനും മുഹമ്മദി ശരീഅത്തിനും അതെതിരാണ് അല്ലേ. അവർ തൽബിയത്ത് ചൊല്ലി എന്നതുകൊണ്ട് ആ തൽബിയത്തിനെ മുഴുവനും മാറ്റുകയായിരുന്നു. നാം ഉദാഹരണങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഒരു പാരമ്പര്യ മുസ്ലിമീങ്ങളാണ് എന്നതിന് തെളിവായിട്ട്. അവസാനമായിട്ട് നമുക്ക് പരിശോധിക്കാനുള്ള വിഷയം എന്താണ്? അള്ളാഹു തആല ചോദിക്കുന്നു പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു ആരോട്? മക്കയിലെ പാരമ്പര്യക്കാരോട്, മക്കയിലെ പാരമ്പര്യക്കാരോട്, ദീനുൽ ഇസ്ലാമിന്റെ പാരമ്പര്യക്കാരോട്, 4000 കൊല്ലം പഴക്കമുള്ള ഇബ്രാഹിം ഇർമില്ലത്തിന്റെ പാരമ്പര്യക്കാരോട്, മൗലാനമാരുടെയും ഷെയ്ഖുനമാരുടെയും കൈകടത്തലുകൾക്ക് വിധേയമാക്കി ഡ്യൂപ്ലിക്കറ്റുകൾ ഒരുപാട് കൂട്ടിച്ചേർത്തിരിക്കുന്ന അതനുസരിച്ച് അമൽ ചെയ്യുന്ന പാരമ്പര്യക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, അജഅൽതും സിഖായത്തുൽ ഹജ്ജ് വ ഇമാറത്തുൽ മസ്ജിദിൽ ഹറാം, അജഅൽതും നിങ്ങളാക്കിക്കളഞ്ഞോ സിഖായത്തുൽ ഹജ്ജ്, ഹജ്ജിമാർക്ക് ഹാജിമാർ മക്കയിൽ ഹജ്ജിന് വേണ്ടി വരുന്ന ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ചെയ്തില്ലേ? ഖുറൈശികൾ ഖുസൈയിന്റെ കാലഘട്ടം മുതൽക്ക് തന്നെ വിപുലമായ ഏർപ്പാടുണ്ടായിട്ടില്ലേ ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് ഖിദ്മത്ത് ചെയ്യാൻ? അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിൽ സംസം വീണ്ടെടുക്കുന്നതിന് മുമ്പ് സംസം അവിടെ ഉണ്ടായിരുന്നില്ല. ജുർഹും ഗോത്രക്കാരും ബനു ഖുസാഅ ഗോത്രക്കാരും തമ്മിലുള്ള യുദ്ധത്തിൽ ജുർഹും ഗോത്രക്കാർ മക്ക വിടുമ്പോൾ സകല വസ്തുക്കളും അവരുടെ ആഭരണങ്ങളും കല്ലും മണ്ണും കോരിയിട്ട് സംസമിനെ വികലമാക്കി അതിനെ മൂടി ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ സംസം അവിടെ ഇല്ലാത്ത രീതിയിൽ കാലഹരണപ്പെടുത്തിയിട്ടായിരുന്നു ജുർഹും ഗോത്രക്കാർ യമനിലേക്ക് മടങ്ങിയത്. ബനു ഹുസാ ഗോത്രക്കാരുടെ കയ്യിലേക്ക് കഅബാലയത്തിന്റെ ഭരണാധികാരം വന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഖുസൈന്റെ കാലത്താണ് ബനു ഹുസാ ഗോത്രക്കാരിൽ നിന്ന് മസ്ജിദുൽ ഹറാമിനെയും കഅബാലയത്തെയും വീണ്ടെടുപ്പ് നടത്തുന്നത്. ഖുറൈശികളുടെ കയ്യിലേക്ക് വീണ്ടും വരുന്നത് ഖുസൈ എന്ന അഷ്റഫുൽ ഖൽക്കിന്റെ 5-ാമത്തെ ഉപ്പാപ്പാന്റെ കാലഘട്ടത്തിലാണ്. ബനു ഹുസാക്കാർ ആ ഗ്രൂപ്പിൽ പെട്ടതല്ല, അവർ യമനിൽ നിന്ന് കടന്നു വന്ന മറ്റൊരു കൂട്ടം അറബികളാണ്. അവർ ജുർഹും ഗോത്രക്കാരെ അധീനപ്പെടുത്തി കഅബാലയത്തിന്റെ ഭരണം സ്വന്തമാക്കുകയായിരുന്നു. ജുർഹും ഗോത്രക്കാർ അതിന് പകതീർത്തത് ഇങ്ങനെയാണ്, വൃത്തികെട്ടൊരു സമൂഹമായിരുന്നു അവർ, അതിനവർ പകതീർത്തത് ലോകത്തിന് ഖിയാമത്ത് നാൾ വരെ ഈ സംസം ഉണ്ടാകാൻ പാടില്ലെന്നും പറഞ്ഞ് പാറക്കല്ലുകളും മണ്ണും കട്ടയും ഒപ്പം അവരുടെ ആഭരണങ്ങളും പൊന്നും സ്വർണ്ണവും ദിരാറും ദിർഹമും ഒക്കെ കെണത്തിലിട്ട് മൂടി അതിനെ പരിശാക്കിയിട്ടാണ് അവർ പോയത്. ഹുസൈനിന് ശേഷം ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് വെള്ളം കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി ദൂരദൂര ദിക്കുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് മിനായിൽ സംഘടിപ്പിക്കുമായിരുന്നു അവർ ഹാജിമാർക്ക് വെള്ളം കൊടുക്കാൻ. അറഫായിൽ പ്രത്യേകം ചില ഗോത്രക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, എല്ലാ ഗോത്രക്കാർക്കും അറഫായിൽ പ്രവേശനമില്ല. അറഫയിൽ പ്രവേശിക്കാൻ അനുമതി അഷ്റഫുൽ ഖൽക്കിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ഫർളാകുന്നതിന് മുമ്പ് തന്നെ ഒരു വർഷം ഹജ്ജിന് അറഫയിലേക്ക് പോയപ്പോൾ ചില ഗോത്രക്കാർ അഷ്റഫുൽ ഖൽക്കിനെ പറ്റൂല, പ്രവേശിക്കാൻ പറ്റൂല എന്ന് വെച്ച് തടഞ്ഞൊരു ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താ ഇതിന്റെ അർത്ഥം? പാരമ്പര്യക്കാരും അടിസ്ഥാനവാദക്കാരും ഒരുമിച്ചായിരുന്നു കാര്യങ്ങളൊക്കെ നടക്കുന്നതിലേ മനസ്സിലാകുന്നത്. അപ്പം നമ്മളവരെ ഇവിടുത്തെ ഹിന്ദുക്കളെ പോലെയാണോ കാണേണ്ടത്? ഇവിടുത്തെ ക്രിസ്ത്യാനികളെ പോലെയും ജൂതന്മാരെ പോലെയാണോ കാണേണ്ടത്? നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ആ കാര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് സഹാബാക്കൾ ഒന്നിച്ച് മിനായിലെ മിംഗ്ലിംഗ് ആയിട്ട് ഹജ്ജ് ചെയ്യുന്ന ഒരു സംഗതി നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ആരാണ് മക്കത്തെ മുശ്രിക്കുകൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് തുല്യമാണെന്ന കള്ളമായ വാദം ലോകത്തോട് പറഞ്ഞത്? ഷിയാക്കളാണ്. എന്താ കാര്യം അറിയുമോ? മുശ്രിക്കുകൾക്കെതിരായിട്ട് ഇറങ്ങിയ ആയത്ത് മുഴുവനും ഇവിടുത്തെ ഹിന്ദുക്കൾക്കെതിരാണ്, മുസ്ലിമീങ്ങൾക്കെതിരല്ല, മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയല്ല, പഴയ മുശ്രിക്കുകൾക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അന്നത്തെ മുശ്രിക്കുകൾക്ക് തുല്യമായത് ഇന്നത്തെ ഹിന്ദുക്കളാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് ഷിർക്കിന്റെ ആയത്തോതാൻ പാടില്ല എന്ന് ഷിർക്കിന്റെ ജാറത്തിന്റെ ആൾക്കാർ ഉണ്ടാക്കി വെച്ച ഒരു പച്ചയായ ആരോപണമായിരുന്നു അത്. അതിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത് ഹിജ്റയുടെ 9-ാം കൊല്ലം വരെയും ഇവരെല്ലാം ഒന്നിച്ചായിരുന്നു ഹജ്ജും ഉംറയും നിർവഹിച്ചത് എന്നാണ് അല്ലേ.
ഈ രീതിയിൽ കഅബാലയത്തിന് ഹജ്ജിന് വേണ്ടി വരുന്നവരെ നൂറ്റാണ്ടുകളോടും, ഏതാണ് ഖുസൈന്റെ കാലഘട്ടം കഴിഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു ഇസ്മായിൽ നബിന്റെ കാലത്തിന് ശേഷം 4000 something കൊല്ലം കഴിഞ്ഞിട്ടാണ് അഷ്റഫുൽ ഖൽക്ക് ജനിക്കുന്നത്. ഖുസൈന്റെ ശേഷം 500 കൊല്ലത്തോളം, ഖുസൈന് ശേഷം 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത്. ഈ 500 കൊല്ലവും ഖുസൈന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ സംവിധാനം ഹാജിമാർക്ക് വേണ്ടി ചെയ്യുകയായിരുന്നു ഖുറൈശി കൂട്ടം. അത്ര അധ്വാനിച്ചിട്ടാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, തൃപ്തിക്ക് വേണ്ടി അവർ നാടുകളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് മിനായിലും അറഫായിലും മുസ്ദലിഫായിലും ഒക്കെ ശേഖരിച്ചു വെച്ചത്. ഇതിനെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്ന അവരോട്, അജഅൽതും സിഖായത്തൽ ഹാജ്, ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കുക, ഹാജിമാർക്ക് ഭക്ഷണം കൊടുക്കുക, ഈ വിഷയത്തെ നിങ്ങൾ ആക്കിക്കളഞ്ഞോ? അതേപോലെ തന്നെ പോയി ഇമാറത്തുൽ മസ്ജിദുൽ ഹറാം, അവരാണ് മസ്ജിദുൽ ഹറാമിന്റെ പ്രസിഡന്റുമാര്, അവരാണ് മസ്ജിദുൽ ഹറാമിന്റെ സെക്രട്ടറിമാര്, അവരാണ് മസ്ജിദുൽ ഹറാമിന്റെ കമ്മിറ്റിക്കാര്, അവരാണ് മസ്ജിദുൽ ഹറാമിനെ പരിപാലിച്ചത്, അവരാണ് പള്ളിയിൽ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരുന്നത്, അവരാണ് പള്ളിയിൽ സക്കാത്ത് കാര്യം നിർവഹിച്ചുകൊണ്ടിരുന്നത്, അവരാണ് മസ്ജിദുൽ ഹറാമിൽ അമലുകൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒറിജിനൽ ഇബ്രാഹിമി മില്ലത്തനുസരിച്ചുള്ള അമാലും കാണും, മൗലാന ശൈഖുനമാര് ഡ്യൂപ്ലിക്കറ്റായി പറഞ്ഞു കൊടുത്ത ഡ്യൂപ്ലിക്കറ്റ് അമാലുകളും കാണും. ഇതെല്ലാം കൂടി സമ്മിശ്രമായ ഒരു മിംഗ്ലിംഗ് ഇസ്ലാമായിരുന്നു അവർ കൊണ്ട് നടത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി റസൂലായിട്ട് വരുന്നത്. അതോ മക്കത്തെ മുശ്രിക്കുകൾ ഒരു പ്രത്യേക മതക്കാരാണെന്ന് വല്ല വാദവും ആയിരിക്കും കൊണ്ടോ? ഇല്ലല്ലോ, ആർക്കും ഇല്ലല്ലോ. ചരിത്രം എഴുതി വെച്ചവർക്ക് ആർക്കും അങ്ങനെ ഒരു വാദമില്ല മക്കത്തെ മുശ്രിക്കുകൾ പ്രത്യേക മതക്കാരായിരുന്നു എന്നത്. യമനിലെ ജൂതന്മാരൊരു പ്രത്യേക മതക്കാരായിരുന്നു, റോമിലെ ക്രിസ്ത്യാനികൾ ഒരു പ്രത്യേക മതക്കാരായിരുന്നു, പേർഷ്യയിലെ മജൂസികൾ ഒരു പ്രത്യേക മതക്കാരായിരുന്നു. ഇതേ രീതിയിൽ ഒരു മതത്തിന്റെ അഡ്രസ്സിലായിരുന്നു മക്കത്തെ മുശ്രിക്കുകൾ അറിയപ്പെട്ടത്, അബൂജഹലും മുത്തുമത്തും ഷൈബത്തും അറിയപ്പെട്ടത് അല്ലല്ലോ. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം മുഹമ്മദ് മുസ്തഫ തങ്ങൾ നബിയായി വരുന്നത് വരെ ഒരു റസൂലിനെയോ ഒരു നബിയെയോ ഒരു കിതാബിനെയോ ഒരു ശരീഅത്തിനെയോ പരിചയമുള്ളവരായിരുന്നില്ലല്ലോ ഖുറൈശി കൂട്ടം. അതേ അവസരത്തിൽ ജൂതന്മാരങ്ങനെയായിരുന്നില്ല, അവർ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തിനെ മാറ്റി സ്വന്തമായി ഒരു ശരീഅത്ത് ഉണ്ടാക്കിയവരാണ്. ക്രിസ്ത്യാനികളും അങ്ങനെയായിരുന്നില്ല, അവർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തിനെ മാറ്റി സ്വന്തമായി ഒരു ശരീഅത്ത് ഉണ്ടാക്കിയവരാണ്. പേര് വരെ അവർ മാറ്റി. അവർ ഇബ്രാഹിമി പാരമ്പര്യം പറയാൻ തയ്യാറായിരുന്നില്ല ശരീഅത്തിൽ അവരുടെ അഅമാലുകളിൽ. അവർ ജൂത നസാറ പാരമ്പര്യം പറയാനായിരുന്നു പരിപാടി. അതിനു മുമ്പുള്ള ഇസ്ലാമിനെ പറഞ്ഞാൽ ലോകത്തിന്റെ കാര്യം മനസ്സിലായി പോകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാം എന്ന് അവർ ഉപയോഗിച്ചിരുന്നില്ല. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച് ഒരു പ്രത്യേക മതക്കാരായിരുന്നു എന്ന് ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല. അറബികളെ സംബന്ധിച്ച് അദ്നാനികൾ ഇബ്രാഹിം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടി അദ്നാനികൾ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാരമ്പര്യത്തിൽ അദ്നാൻ മുതൽ ഇങ്ങോട്ടാണ് അഷ്റഫുൽ ഖൽക്കിലേക്ക് ഖുറൈശി തറവാടിന്റെ മഹത്വം നീങ്ങുന്നത്. ഏതാണ്ട് 20-21 ഉപ്പാപ്പമാരുടെ നൂറ്റാണ്ടുകളോളം പാരമ്പര്യം അഷ്റഫുൽ ഖൽക്കിന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവരാരും ഇബ്രാഹിമി ശരീഅത്തിൽ നിന്ന് ഭിന്നിച്ചവരല്ല, ഇബ്രാഹിമി മില്ലത്ത് വിട്ടവരല്ല, ഒരു പ്രത്യേക നബിയുടെയോ ഒരു പ്രത്യേക വ്യക്തിയുടെയോ പേരിൽ മതമുണ്ടാക്കിയവരും അല്ല. ഇവർക്ക് പറയാനുള്ളത് ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും പറ്റി മാത്രമാണ്. നമുക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഉദാഹരണം പറയുമ്പോഴാണ് സമയം കൂടുക. അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന്റെ മുറ്റത്ത് കിടന്നുറങ്ങുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബ് ഒരു കിനാവ് കാണുന്നു. സഹിയായ റിപ്പോർട്ടാണല്ലോ സീറകളിൽ. എന്താണ് കിനാവ്? ഓ അബ്ദുൽ മുത്തലിബ്, ആ തയ്യിബ കുഴിക്കണം എത്രയും പെട്ടെന്ന്. എന്താണ് ഈ തയ്യിബ? അബ്ദുൽ മുത്തലിബ് ചോദിച്ചു. മറുപടി പറയാൻ ആ സ്വപ്നത്തിൽ വന്ന ആളുണ്ടായില്ല, പോയി കളഞ്ഞു. പിറ്റേത്തെ ദിവസം വീണ്ടും ഉറങ്ങി. അപ്പോൾ വീണ്ടും അബ്ദുൽ മുത്തലിബ് കിനാവ് കാണുകയാണ്. അഷ്റഫുൽ ജനിച്ചിട്ട് പോലുമില്ല. റസൂലുള്ളാഹി തങ്ങളുടെ ഉപ്പാന്റെയും ഉമ്മാന്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ല കൂട്ടരെ ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് കല്യാണം നടക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച കൊണ്ട് തന്നെ ആമിന ഗർഭം ചുമക്കുന്നുമുണ്ട്. 2 മാസം കഴിഞ്ഞപ്പോൾ അബ്ദുള്ള എന്നവർ മരിക്കുന്നുമുണ്ട്. നാം താരിഖ് പഠിക്കാറില്ല, അതൊരു വലിയ കുഴപ്പമാണ്. നമ്മുടെ ഹൈലിന്റെയും നിഫാസിന്റെയും ജനാബത്തിന്റെയും മസല മാത്രമാണ് ഇസ്ലാമും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. താരിഖ് അള്ളാഹുവിന്റെ ഇടപെടലുകളെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരാനുള്ളതാണ് താരിഖ്, ചരിത്രങ്ങൾ, സീറകൾ. അതിനാണ് അള്ളാഹു തആല ആദൻ നബി തൊട്ട് ഇങ്ങോട്ടുള്ള മുഴുവൻ നബിമാരുടെയും ചരിത്രം പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തിനാണെന്നറിയുമോ? ഓരോ കാലഘട്ടത്തിലും ഓരോ സമൂഹത്തിലും അള്ളാഹു എങ്ങനെയാണ് ഇടപെട്ടുകൊണ്ടിരുന്നത് എന്ന് നമ്മളെ അറിയിക്കാനാണ്, മുഹമ്മദി ഉമ്മത്തിനെ അറിയിക്കാൻ. രണ്ടാമത്തെ കിനാവ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബറത്ത് കുഴിക്കണം. എന്താണ് ബറത്ത് എന്ന് ചോദിച്ചപ്പോൾ അതിന് ആൾ മറുപടി വരാൻ ആളില്ല. 3-ാമത്തെ ദിവസവും കിനാവ് കണ്ടു, 4-ാമത്തെ ദിവസം കണ്ടു നിങ്ങൾ സംസം കുഴിക്കണം. അപ്പൊ ചോദിച്ചു അബ്ദുൽ മുത്തലിബ് സ്വപ്നത്തില് എന്താണ് ഈ സംസം?
അതെ, നിങ്ങളുടെ ഉപ്പുപ്പയിൽ നിന്ന് പരമ്പരാഗതമായി നിങ്ങൾക്ക് കുടിക്കാൻ അള്ളാഹു ഉണ്ടാക്കി തന്ന വെള്ളമാണ്, അത് മൂടപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ പുനർനിർമ്മാണം നിങ്ങൾ നടത്തണം. എവിടെയാണത്? സ്വപ്നത്തിൽ അബ്ദുൽ മുത്തലിബ് കാണുകയാണ് സ്ഥലം. പിറ്റേന്ന് രാവിലെ മൂത്ത മകൻ ഹാരിസിനെയും കൂട്ടി ഒരു പിക്കാസും കൈക്കോട്ടുമായി ആ സ്ഥലം ലക്ഷ്യമാക്കി പോകുകയും അബ്ദുൽ മുത്തലിബും അബ്ദുൽ മുത്തലിബിന്റെ മൂത്ത മകൻ ഹാരിസും കൂടി കുഴിക്കാൻ തുടങ്ങി. കുഴിക്കാൻ തുടങ്ങിയപ്പോൾ അറബികൾ കളിയാക്കാനും തുടങ്ങി. ഹറമിൽ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന മുശരിക്കീങ്ങളായ പാരമ്പര്യക്കാർ കളിയാക്കാൻ തുടങ്ങി. ബാപ്പാക്കും മോനും ഭ്രാന്താണ്. പണ്ടെന്നോ എവിടെയോ പോയി മറിഞ്ഞൊരു കിണറുന്നു മഞ്ഞിട്ട് കുഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് കൂട്ടാക്കിയില്ല. ആ കുറവാക്കലിനെയോ പരിഹാസത്തെയോ വകവെച്ചില്ല. അന്ന് മോൻ ഹാരിസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷമാണ് ബാക്കിയുള്ള പത്തിച്ചില്ലാന മക്കൾ അബ്ദുൽ മുത്തലിബിന് ഉണ്ടാകുന്നത്. അബ്ദുൽ മുത്തലിബും മകൻ ഹാരിസും കൂടി കുഴിച്ചു, പിന്നെയും കുഴിച്ചു, പിന്നെയും കുഴിച്ചു. പിന്നെ കിട്ടുന്നത് കുറെ ദീനാറുകളാണ്, ദിർഹമുകളാണ്. പിന്നെ കിട്ടുന്ന കുറെ സ്വർണ്ണാഭരണങ്ങളാണ്. പിന്നെ കിട്ടുന്ന കുറെ കല്ലും മണ്ണുമാണ്. പിന്നെയും കുഴിച്ചു. ദാ പൊട്ടി വിളർന്നു വരുന്നു വെള്ളം, സംസം സംസം, പുനർനിർമ്മിക്കപ്പെട്ട സംസം അബ്ദുൽ മുത്തലിബിന്റെ കയ്യാൽ. അപ്പൊ എല്ലാവരും കൂടി വളഞ്ഞുകൂടി. അങ്ങനെ ഉണ്ടല്ലോ, എല്ലാം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് എന്നിട്ടവരാണ് ആളുണ്ടാവും. അടികൊള്ളാൻ ആരും ഉണ്ടാവില്ല, ത്യാഗം സഹിക്കാനും ആരും ഉണ്ടാവില്ല. പണ്ടെന്നോ ആരൊക്കെയോ സഹിച്ച ത്യാഗത്തിന്റെ കസേരയിൽ നിന്ന് കറങ്ങുന്ന സമയത്ത് നമുക്ക് ഒന്നും മനസ്സിലാകുകയും ചെയ്യില്ല. കുറേശ്ശക്കൂട്ടം ഇബ്രാഹിം അലി അബ്ദുൽ മുത്തലിബിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കും കൂടി അവകാശമുള്ളതാണ്, ഇത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഉപ്പപ്പ ഇസ്മായിലിന്റെ കിണറാണെന്ന്, അതുകൊണ്ട് നമുക്കും കൂടി അവകാശമുള്ളതാണ്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇല്ല, എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, എന്റെ പാരമ്പര്യത്തിനും അവകാശപ്പെട്ടതാണ്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ബാക്കി ഞാൻ ഇപ്പൊ ചരിത്രം പറയുന്നില്ല. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുൽ മുത്തലിബിനെ തെരഞ്ഞെടുക്കുകയാണ് സംസമിന്റെ പുനർനിർമ്മാണത്തിന്. അബ്ദുൽ മുത്തലിബിന് അള്ള കൊടുത്ത സ്വപ്നം ഇൽഹാമാണെന്നാണ് ഉലമാക്കൾ എഴുതിയിരിക്കുന്നത്. ആരിൽ നിന്നുള്ള ഇൽഹാം? അള്ളാഹുവിൽ നിന്നുള്ള ഇൽഹാം. ഏത് പട്ടികയിലാണ് അബ്ദുൽ മുത്തലിബിൻ നാം കൂട്ടേണ്ടത്? ഇവിടുത്തെ നായന്മാരെ കൂട്ടത്തിലോ? ആര്യന്മാരെ കൂട്ടത്തിലോ? ഇവിടുത്തെ ദ്രാവിഡന്മാരെ കൂട്ടത്തിലോ? യമനിലെ ജൂതന്മാരെ കൂട്ടത്തിലോ? റോമിലെ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലോ? പേർഷ്യയിലെ മജീസികളുടെ കൂട്ടത്തിലോ? ആരെ കൂട്ടത്തിലാ കൂട്ടരെ അബ്ദുൽ മുത്തലിബിൻ നാം കൂട്ടേണ്ടത്? ഇനിയുമുണ്ട് സംഭവങ്ങൾ പറയാൻ. ഇൻഷാ അല്ലാഹ് ഇരിക്കട്ടെ, വരികയാണ് മുഹമ്മദുർ റസൂലുള്ളാ, നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിലി കുടുംബത്തെ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ വരവിന് വേണ്ടിയിട്ട് പാകപ്പെടുത്തിയെടുക്കുകയാണ്. ഖുറൈശി കൂട്ടത്തെ അല്ലാഹു പാകപ്പെടുത്തിയെടുക്കുകയാണ്. കഅബാലയത്തിന്റെ പരിസരത്തെ അല്ലാഹു പാകപ്പെടുത്തിയെടുക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരണം. 4000 കൊല്ലം മുമ്പ് ഇബ്രാഹിം ദുആ ചെയ്തു പോയതാണ്. ആ ദുആക്ക് ഫലം കാണണം. അതേ അഷ്റഫുൽ ഹൽക്ക് പറഞ്ഞിട്ടുണ്ട്, ആന ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ എന്റെ ഉപ്പുപ്പ ഇബ്രാഹിമിന്റെ ദുആ ആണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ഉപ്പുപ്പ ഇബ്രാഹിമിന്റെ ദുആ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അന ബിഷാറത്തു അഖി ഈസാ ബിനു മറിയം, ഞാൻ വേറൊരാളും കൂടിയാണ്. ആരെന്നറിയോ? എന്റെ സഹോദരൻ ഈസാ, മറിയമിന്റെ മകൻ ഈസാ എന്റെ സഹോദരൻ. ആ സഹോദരന്റെ സന്തോഷവാർത്തയുമാണ് ഞാൻ. അഷ്റഫുൽക്ക് അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയുന്നു? അത് ഹബീബിന്റെ തിസാലത്തിനെ ലിങ്ക് ചേർക്കാൻ അള്ളാഹു ഏർപ്പെടുത്തിയതാ. ഹബീബ് സ്വന്തമായിട്ടൊരു മുഹമ്മദ് പ്രവാചകൻ എന്ന് വന്നിട്ട് വന്നതല്ല, പാരമ്പര്യമുണ്ട് എന്ന് വരും ലോകത്തെ അറിയിക്കാൻ അള്ളാഹു ചെയ്ത ഏർപ്പാടാണത്. അഷ്റഫുൽഹക്കിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഞാൻ ഇത്ര കൃത്യമായിട്ട് ഇങ്ങോട്ട് പറയുന്നറിയുമോ? ശിർക്കും തൗഹീദും വേർതിരിക്കുമ്പോൾ, മൂമിനെയും മുശ്രിക്കിനെയും വേർതിരിക്കുമ്പോൾ, അന്യമതക്കാരെ കൂട്ടുപിടിച്ചിട്ട് ശിർക്കിനെ ആഘവത്വം ഉണ്ടാക്കി തീർക്കരുത്. ഉമ്മത്തിന്റെ ഉള്ളകത്തുള്ളവരെ തന്നെയാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ പറഞ്ഞവർ, ജാറം ഉപയോഗിച്ച് ഷഹാദത്തിനെ നിർഗളിച്ചവർ, മുഹമ്മദുർ റസൂലുള്ളാഹി ഷഹാദത്ത് പറഞ്ഞവർ, ഷെയ്ഖുമാരെയും വലിയമാരെയും ഉപയോഗിച്ച് ആ ഷഹാദത്തിനെ നിർഗളിച്ചു കളഞ്ഞവർ, അവരോടാണ് ദഅവത്ത് അല്ലാഹുവിന്റെ. അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്. അവർക്ക് ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കലാണ് അഷ്റഫുൽ ഹൽക്കിന്റെ 1-ാം അധ്യായം. അതിനുശേഷമാണ് ബാക്കിയുള്ളത്. റോമിൽ യമനിൽ നിന്ന് യമനിലുള്ള ജൂതന്മാരോടും റോമിലുള്ള ക്രിസ്ത്യാനികളോടും പേർഷ്യയിലുള്ള മജൂസികളോടും അള്ളാഹുവിന്റെ പ്രവാചകൻ റിസാലത്ത് ഉപയോഗിച്ച്, റിസാലത്തിന്റെ കയ്യൊപ്പ് ഉപയോഗിച്ച് ദഅവത്ത് നടത്താൻ തുടങ്ങിയതിന് മുമ്പ് പാരമ്പര്യക്കാരെ നേരെ ചൊവ്വയാക്കുക എന്ന ഭയങ്കരമായൊരു ഉത്തരവാദിത്തമാണ് അഷ്റഫുൽ ഹക്ക് നിർവഹിച്ചുകൊണ്ടിരുന്നത്.
അതെ, ഈ ചോദ്യത്തിൽ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ജഅൽതും സിഖായത്തൽ ഹാജ്ജി വ ഇമാറത്തൽ മസ്ജിദിൽ ഹറാം, ഹാജിമാരെ പരിപാലിക്കുക, ഹാജിമാർക്ക് ശുശ്രൂഷകൾ നടത്തുക, മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കുക, ഇത്യാദി അഹ്മാലി കാര്യങ്ങളെ നിങ്ങളാക്കിക്കളഞ്ഞോ, സൽക്കർമ്മങ്ങളെ നിങ്ങളാക്കിക്കളഞ്ഞോ, കൂട്ടി വായിക്കണം, എത്തീംഖാന നടത്തുക, മിസ്കീംഖാന നടത്തുക, അതേപോലെ തന്നെ അതേപോലെ തന്നെ ഫക്കീർ ഖാന നടത്തുക, അതേപോലെ തന്നെ പാലം കെട്ടുക, റോഡ് നന്നാക്കുക, തോട് നന്നാക്കുക, പാലം നന്നാക്കുക, ആശുപത്രി, ആംബുലൻസ്, അതേപോലെ തന്നെ പരിപ്പ് സപ്ലൈ, അരി സപ്ലൈ, മരുന്ന് സപ്ലൈ, ഗുളിക സപ്ലൈ, അതേപോലെ തന്നെ യൂണിഫോം സപ്ലൈ, പുസ്തകം സപ്ലൈ, അങ്ങനെ 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 ഈ പറയപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ ആക്കിക്കളഞ്ഞോ എന്നാ ചോദ്യത്തിന്റെ മായന. ആരോടാ ചോദിക്കുന്നത്? മുസ്ലിമീങ്ങളോട്, പാരമ്പര്യക്കാരോട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിനെ ജാറങ്ങളെ കൊണ്ട് വെട്ടിമുറിച്ച് മാറ്റിയവരോട്, മുഹമ്മദ് റസൂല് കൊടുത്ത ഷഹാദത്തിനെ ഷെയ്ഖുമാരെയും വലിയുകളെയും വെച്ച്, മൗലാനമാരെയും ഷെയ്ഖുനമാരെയും വെച്ച് പൊളിച്ച് തകർത്തവരോട്, അതെ അള്ളാഹു കൊടുത്ത രണ്ട് കരാറിൽ ലംഘിച്ചവരോടാണ് ഈ ചോദ്യം. അള്ളാഹുവിന്റെ കരാറിൽ വരാത്തവരോടോ, കരാറിനെ നിഷേധിച്ചവരോടോ അല്ല, കരാറിൽ ലംഘിച്ചവരോട്. കരാറിൽ ലംഘനം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ കൊടുക്കും, ഭാഗികമായി അള്ളാഹനെ അംഗീകരിക്കും, ഒപ്പം ഔലിയാക്കളെ അംഗീകരിക്കും, മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ഷഹാദ കൊടുക്കും, ഭാഗികമായി മുഹമ്മദ് നബിയെ അംഗീകരിക്കും, ഒപ്പം ഔലിയാക്കളെയും ഷെയ്ഖുമാരെയും വലിയമാരെയും ഇമാമുമാരെയും അംഗീകരിക്കും. ഈ രീതിയിൽ ഷഹാദത്ത് കൊളം തോണ്ടിയവർ, അവർക്കാണ് ദേവത്ത്. അവരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എന്ന പേരിൽ നിങ്ങൾ ചെയ്യുന്ന അതേ അള്ളാഹുവിന്റെ ദീനിൽ സൽക്കർമ്മങ്ങളാക്കി നിശ്ചയിച്ചിരിക്കുന്ന ഈ ജോലികൾ, പ്രതിഫലാർഹമായ അമലുകളാക്കി നിശ്ചയിച്ച ഈ ജോലികൾ, കഅബാലയത്തെ പരിപാലിക്കുന്ന ജോലി സൽക്കർമ്മത്തിൽപ്പെട്ടതാണ്, മസ്ജിദ് ഹറാം പരിപാലിക്കുന്ന ജോലി സൽക്കർമ്മത്തിൽപ്പെട്ടതാണ്, ലോകാവസാനം വരെയുള്ള ഏത് പള്ളി പരിപാലിച്ചാലും അത് സൽക്കർമ്മത്തിൽപ്പെട്ടതാണ്. അള്ളാഹുക്ക് വേണ്ടി നിങ്ങൾ ഒരു പള്ളി നിർമ്മിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് അല്ലാഹു തആല നിർമ്മിച്ചു തരും എന്ന് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മലഉല്ലായില വിശദീകരിക്കാൻ പറ്റിയ സമയമല്ല ഇപ്പോൾ. മലഉല്ലായില അള്ളാഹുവിന്റെ അടുത്തുള്ള ആ ഉന്നത സംഘം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് അല്ലാഹ് അഷ്റഫുൽ ഖൽഖിന് പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞ വിഷയം എന്താണെന്നറിയുമോ? അൽ മക്സു ഫിൽ മസാജിദി ബഅദ സ്സലവാത് ബഅദ ജമാഅത്ത്. മലഉല്ലായില ആകാശത്ത് അങ്ങേ അറ്റത്ത് ആ ഉന്നത സംഘം അള്ളാഹുവിന്റെ അടുക്കൽ വഹയു, അള്ളാഹുവിന്റെ കലാമുകൾ കുറിച്ചെടുക്കുന്ന എഴുത്ത് സംഘം, അതിൻ്റെയും അപ്പുറത്ത് അർശിന്റെ ചോട്ടിൽ കാവൽക്കാരായി നിൽക്കുന്നവർ, അവര് ഭൂമിയിലുള്ള മനുഷ്യരെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ അറിയുമോ മുഹമ്മദ് നബി എന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് ആദ്യം അറിയില്ല എന്ന് പറഞ്ഞു, പിന്നെ അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. ആ കൂട്ടത്തിൽ ഒരു കൂട്ടരെ പറഞ്ഞിട്ടുണ്ട്, ആരാന്നറിയോ? അൽ മക്സു ഫിൽ മസാജിദ് ബഅദ ജമാഅത്ത്, ഫർള് നിസ്കാരം നിർവഹിച്ചിട്ട് പള്ളിയിൽ തന്നെ കുറച്ചു നേരം ഇരിക്കുന്നവരാണ് അവർ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. അള്ളാഹ് പറഞ്ഞു കൊടുത്തത് അഷ്റഫുൽ ഖൽഖിന്, ഹദീസ് സുദീർഘമാണ്. ഇൻഷാ അല്ലാഹ് വല്ലപ്പോഴും ഞാൻ പറഞ്ഞുതരാം, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മലവില്ലായ ചർച്ച ചെയ്യുന്ന സമൂഹത്തിനെ സംബന്ധിച്ച്, സുല്ലാഹി തങ്ങൾ കൊണ്ട സ്വപ്നത്തെ സംബന്ധിച്ച് അള്ളാഹു തആല അഷ്റഫുൽ ഖൽഖിനെ അടുത്തിരുത്തി, അള്ളാഹു തആല അവൻ്റെ കത്തുഫോട് ചേർത്ത് വെച്ചിട്ട് സംസാരിച്ച ചില വിഷയങ്ങൾ സ്വഹീഹായ സനദോടുകൂടി തന്നെ ഇമാം ഇബ്നു ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്. എന്താണെന്നിട്ട് അള്ളാഹു തആല ചോദിക്കുന്നത്? കമൻ ആമന ബില്ലാ, ആരെ പോലെയാക്കി കളഞ്ഞു നിങ്ങൾ ആക്കിക്കളഞ്ഞോ ഇമാറത്തുൽ മസ്ജിദുൽ ഹറാമും സിഖായത്തുൽ ഹജ്ജും, ആരെ പോലെ? കമൻ ആമന ബില്ലാ, അള്ളാഹുവിനെ അജയ്യമായി അംഗീകരിക്കുന്നവരെ പോലെയാണ് ഈ കൂട്ടര് എന്ന് നിങ്ങൾ വിശ്വസിച്ചു പോയോ? വബിൽ യൗമിൽ ആഖിർ, മരണാനന്തര ജീവിതത്തിൽ മരണാനന്തര ജീവിതം പച്ച പരമാർത്ഥമാണെന്ന് അംഗീകരിക്കുന്ന സമൂഹവുമായിട്ട് നിങ്ങൾ ഇതിനെ ബന്ധിപ്പിച്ചു കളഞ്ഞോ? വജാഹദ ഫീ സബീലില്ലാ, ഇതാണ് ആദർശം എന്ന നിലയ്ക്ക് ലോകത്തോട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടവർ, ത്യാഗം ചെയ്തവർ, പരിശ്രമിച്ചവർ, ഈ മൂന്ന് ഗുണങ്ങളുള്ളവരെ പോലെയാണ് ഈ പള്ളി പരിപാലിക്കുന്നവർ, യത്തീംഖാന നടത്തുന്നവർ, മിസ്കീംഖാന നടത്തുന്നവർ, അതേപോലെ തന്നെ റോഡും പാലവും നന്നാക്കാൻ സോഷ്യൽ വർക്കുമായിട്ട് ബേഡ്ജും ചുറ്റിക്കറങ്ങുന്നവർ, അതേപോലെ തന്നെ എത്ര എത്ര ഉദാഹരണങ്ങൾ. ഇതും അതും ഒരുപോലെയാണ് നിങ്ങൾ കരുതിപ്പോയോ എന്ന് അള്ളാഹു തആല ചോദിക്കുന്ന ആ കാലഘട്ടത്തിൽ ഈ ജനങ്ങളോടാണ്. അതെ, മുശ്രിക്കുകളെയും മൂമിനീങ്ങളെയും വേർതിരിക്കുന്ന മഹാപ്രഖ്യാപനത്തിന്റെ സമയം. അള്ളാഹു തന്നെ മറുപടി പറഞ്ഞു, ലാ യസ്തവൂന ഇൻദല്ലാഹ്, ഇല്ല ഇല്ല, നിങ്ങൾ പറയും പോലെ അല്ല അള്ളാഹുവിന്റെ അടുക്കൽ ഈ രണ്ട് ഗ്രൂപ്പ് ഒരുപോലെയല്ല. ലാ യസ്തവൂന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഈ രണ്ട് ഗ്രൂപ്പ് സമമല്ല.
ഒരു ഗ്രൂപ്പ് പള്ളി പരിപാലിക്കുക, മദ്രസ പരിപാലിക്കുക, പള്ളി നടത്തുക, മദ്രസ നടത്തുക, യത്തീംഖാൻ നടത്തുക, മിസ്കിൻഖാൻ നടത്തുക, സാധുക്കൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, രോഗികൾക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുക, പാലം നന്നാക്കുക, റോഡ് നന്നാക്കുക, തോട് നന്നാക്കുക, മരവെച്ച് പിടിപ്പിക്കുക, ആംബുലൻസ് വണ്ടി ഉണ്ടാക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം സൽക്കർമ്മം എന്ന അഡ്രസ്സിൽ ശരിയാണ്. മറ്റൊരു സമൂഹമുണ്ട്, അള്ളാഹുവാണ് യാഥാർത്ഥ്യം, അവന്റെ തൗഹീദ് അംഗീകരിച്ചേ പറ്റൂ, ആ തൗഹീദിന്റെ ഫലം ആഖിറത്തിൽ നാം അനുഭവിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ആഖിറ നഷ്ടമാണ്. അതിനുവേണ്ടി സദ്മത്തും മുതലും തടിയും ആരോഗ്യവും പൂർണ്ണമായി വിനിയോഗിക്കുകയും ചെയ്യുക. അവരും ഇവരും ഒരുപോലെയല്ല, അള്ളാഹുവിന്റെ അടുക്കൽ ഇവർ രണ്ടു കൂട്ടരും ഒരുപോലെയല്ല. അള്ളാഹു തആല പറയുന്നു, അക്രമികളായ ജനത്തിന് അള്ളാഹു തആല ഹിദായത്ത് കൊടുക്കുകയില്ല. എന്നിട്ട് അള്ളാഹു തആല മറുപക്ഷത്തെ വിശദീകരിക്കുകയാണ്, അഷ്റഫുൽ ഖൽക്കിനെയും അനുയായികളെയും വിശദീകരിക്കുകയാണ്. അല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം അഅലമു ദർജതൻ ഇൻദല്ലാ. ആ ആപേക്ഷികത നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു ഭാഗത്ത് ഖുറൈശി കൂട്ടത്തിലെ പള്ളി പരിപാലക്കാരെയും നിസ്കാരക്കാരെയും നോമ്പുകാരെയും അജ്ജുകാരെയും അതിൽ ഒറിജിനൽ ഡ്യൂപ്ലിക്കറ്റും മിക്സാക്കി ചെയ്തവരെയും ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തുന്നു അള്ളാഹു തആല. മറുഭാഗത്ത് അഷ്റഫുൽ ഖൽക്കിനെയും അഷ്റഫുൽ ഖൽക്കിന്റെ പ്രിയപ്പെട്ട അനുയായികളെയും മറുഭാഗത്ത് അവരെ സംബന്ധിച്ച് അള്ളാഹു തആല ഒന്നും കൂടി വിശദീകരിച്ചു. ആദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല മുജ്മലായിട്ട് പറഞ്ഞു, പിന്നെ ഒന്ന് മുഫസ്സലായിട്ട് പറഞ്ഞത് ഖുർആന്റെ ശൈലിയാണ്. എന്താണ് രണ്ടാമത് പറഞ്ഞത്? അല്ലദീന ആമനു, അതെ ഈമാൻ കൊണ്ടവർ. എന്താണ് ഈമാൻ എന്ന് നാം പറഞ്ഞു തന്നിട്ടുണ്ട്, എപ്പോഴും നമുക്കത് ഓർമ്മ വേണം. ഈമാന്റെ അഹ്ലികാർ എന്ന് പറയുമ്പോൾ നാം പറഞ്ഞു തന്ന തൈരീഫ് ഓർമ്മ വേണം. എന്താണ് ഈമാൻ? അൽ ഈമാൻ തസ്ദീഖുൽ അസ്തസ്ദീഖു ബിൽ ഖൽബ് വൽ ഇഖ്റാറു ബിൽ ലിസാൻ വൽ അമലു ബിൽ അർക്കാൻ. ഇതാണ് ഈമാന്റെ തൈരീഫ്. ഈ രീതിയിൽ അള്ളാഹുവിനെ അജയ്യമായി അംഗീകരിച്ചവർ, അള്ളാഹുവിന്റെ ദാത്തിലുള്ള വഹദാനിയത്തിനെ അംഗീകരിച്ചവർ, അള്ളാഹുവിന്റെ സിഫാത്തിലുള്ള വഹദാനിയത്തിനെ അംഗീകരിച്ചവർ, അള്ളാഹുവിന്റെ അസ്മായിലുള്ള വഹദാനിയത്തിനെ അംഗീകരിച്ചവർ, ഇതെല്ലാം കൂടി അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ വഹദാനിയത്തിനെ അംഗീകരിച്ചവർ, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലുള്ള വഹദാനിയത്തെ അംഗീകരിച്ചവർ, ഈ അഞ്ച് രീതിയിൽ അള്ളാഹുവിനെ അറിഞ്ഞ് അംഗീകരിച്ചവർക്കാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അംഗീകരിക്കേണ്ടത്? അൽ ഇൽമു ബിദാത്തിഹി തആല, അള്ളാഹുവിന്റെ ദാത്ത് എന്താണെന്ന് അറിയണം. വൽ ഇൽമു ബി അറിയണം. ഈ രീതിയിൽ അറിഞ്ഞംഗീകരിക്കണം. അതിന്റെ പേരാണ് ഈമാൻ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർക്കാണ് മൂമിൻ. അതിനെ പറ്റാണ് ഈ പറഞ്ഞത്, അല്ലദീന ആമനു, ഈമാൻ കൊണ്ടവർ. വഹാജറു, അതിന്റെ പേരിൽ നാട് വിടേണ്ടി വന്നവർ, ഉമ്മാനി ഉപ്പാനിയും വിടേണ്ടി വന്നവർ, ഏട്ടനി അനിയനിയും വിടേണ്ടി വന്നവർ, മഹല്ലം വിടേണ്ടി വന്നവർ, കബറടക്കാൻ അനുവാദം കിട്ടാത്തവർ, കല്യാണം കഴിക്കാൻ അനുവാദം കിട്ടാത്തവർ, നാട്ടിൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും അർഹത കിട്ടാത്തവർ, എന്തിന്റെ പേരിൽ? ഈമാന്റെ പേരിൽ, അള്ളാഹു മാത്രം എന്ന് അംഗീകരിച്ചതിന്റെ പേരിൽ. ഇത് ഖിയാമത്ത് നാൾ വരെ തുടരാനുള്ള അള്ളാന്റെ സുന്നത്താണ് കൂട്ടരെ. അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. അള്ളാഹു തആല എപ്പോഴും നിലനിർത്തുന്ന അള്ളാന്റെ ഒരു നടപടിക്രമമാണ്. എന്തിന്? ലിയബ്‌ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ഇത് നിലനിർത്താൻ ശ്രമിക്കുന്നവരാരുണ്ടെന്ന് അള്ളാഹ് അറിയണം അതിനു വേണ്ടി. മൂന്നാമത് പറഞ്ഞത്, ഇതാണ് അല്ലാഹുവിന്റെ ദീൻ എന്ന് ലോകത്തോട് പറയാൻ ആരോഗ്യം ചെലവഴിച്ചവർ, അതിനുവേണ്ടി വർത്തമാനം പറഞ്ഞവർ, തൗഹീദിന്റെ ദഅവത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചവർ, അതിനു വേണ്ടി വിയർപ്പ് ചെലവഴിച്ചവർ, അതിനുവേണ്ടി ഉറക്കമൊഴിഞ്ഞവർ, അതിനുവേണ്ടി മെനക്കെട്ടവർ, അതിനുവേണ്ടി ആളെ കൂട്ടിയവർ, അതിനുവേണ്ടി പ്രഭാഷണം നടത്തിയവർ, അതിനു വേണ്ടിയിട്ട് സദാസമയവും അത് തന്നെ ചിന്തിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ താണ് കേണ് കരഞ്ഞവർ, അള്ളാഹുവിന്റെ അടുക്കൽ ഉയർന്ന ദർജയുള്ളവരാണ് എന്ന് പറഞ്ഞു നിർത്തി അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു തൗബയിൽ. മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം, ഹിജ്റയുടെ 9-ാം വർഷം ഹജ്ജുൽ അക്ബർ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതൊക്കെ വിശദീകരിക്കേണ്ടത്. ദുൽഹജ്ജ് മുതൽ തുടങ്ങിയതാണ് നാം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്ന.
അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ വിളിയാളം എന്നും പറഞ്ഞ് സൂറത്തു തൗബയിൽ പറഞ്ഞത് ഖിയാമത്ത് നാൾ ഇവരെ നിലനിൽക്കാനുള്ള വേർതിരിവിന്റെ അടയാളങ്ങളാണ്. മക്കം ഫത്ഹിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മടങ്ങി. മക്കം ഫത്ഹോടുകൂടിയ അത് പുലർന്നു. പാരമ്പര്യക്കാരെ കയ്യിൽ നിന്ന് ആദർശവാദികളുടെ കയ്യിലേക്ക് മസ്ജിദുൽ ഹറമിനെ അല്ലാഹു തആല വിട്ടുകൊടുത്തു. പാരമ്പര്യ മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് ആദർശ മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് അല്ലാഹു തആല വിട്ടുകൊടുത്തു. ഇപ്പോൾ കഅബാലയം ആദർശ മുസ്ലിമീങ്ങളുടെ കയ്യിലാണ്, പാരമ്പര്യക്കാരുടെ കയ്യിലല്ല, ജാറക്കാരുടെ കയ്യിലല്ല, റാത്തീബുകാരുടെയും കുത്തുബിയത്തുകാരുടെയും കയ്യിലല്ല, മൗലൂദുകാരുടെയും ബേദനവരുടെയും കയ്യിലല്ല, കൂടോത്രക്കാരുടെയും ജിന്നുകളുടെയും മലക്കുകളുടെയും ഗ്രൂപ്പിന്റെ കൈകളിലല്ല, അള്ളാഹുവിന്റെയും അള്ളാഹുന്റെ റസൂലിന്റെയും കയ്യിലാണ് പരിശുദ്ധമായ കഅബാല, പരിശുദ്ധമായ മസ്ജിദുൽ ഹറാം. അതോ ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് അസ്ഹബുല്ലാഹിനെ വിട്ടുകൊടുത്തെന്നാണോ പറയേണ്ടത്? ക്രിസ്ത്യാനികളെ കയ്യിൽ നിന്ന് വിട്ടുകൊടുത്തെന്നാണോ പറയേണ്ടത്? ജൂതന്മാരെ കയ്യിൽ നിന്ന് വിട്ടുകൊടുത്തെന്നാണോ പറയേണ്ടത്? എന്താ കൂട്ടരെ ചരിത്രവുമായിട്ട് ചരിത്രത്തെ ബന്ധിപ്പിക്കാത്തത്? വർത്തമാന കാലഘട്ടത്തെ കഴിഞ്ഞ കാലഘട്ടവുമായി ബന്ധിപ്പിക്കാനാണ് അഷ്റഫുൽ ഖൽക്കിന്റെ റിസാലത്ത് അവസാനത്തതായത്, അഷ്റഫുൽ ഖൽക്കിന്റെ നുബുവത്ത് അവസാനത്തതായത്. അതിനു വേണ്ടിയിട്ടാണ്. ലോകാവസാനം വരെ നബിയോ റസൂലോ വരാനില്ല, ഒരു പുതിയ ശരീഅത്തിന് വരൂല. മുഹമ്മദി റിസാലത്തും മുഹമ്മദി നുബുവത്തും മുഹമ്മദി ശരീഅത്തും അനുസരിച്ച് ഖിയാമത്ത് നാൾ വരെയുള്ള ഈമാൻ അഹ്ലുകാരെ നിലനിൽക്കണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹു തആല ഈ ഉമ്മത്തിന് ഖൈറു ഉമ്മത്തി എന്ന് പേരിട്ടത്. ഖൈറു ഉമ്മ കുന്തും ഖൈറ ഉമ്മ കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത്തിൽ ലിന്നാസ്, മാലോകർക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ. നിങ്ങളുടെ ജോലി എന്താണെന്നറിയോ? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗനാനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. മഅറൂഫിനെ സംബന്ധിച്ച് ലോകത്തോട് പറയണം, മുൻകറിനെ ലോകത്തിന്റെ മുമ്പിൽ എതിർത്ത് കാണിക്കണം, ഒപ്പം വതുഅ്മിനൂന ബില്ലാഹ്. പ്രസംഗിച്ചാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ കാണുകയും ചെയ്യണം. സ്വന്തം ജീവിതത്തിൽ ദൈവത്തെയ്താ മാത്രം പോരാ, വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അതിന്റെ ആളാകുകയും ചെയ്യണം. നിങ്ങൾ എന്താണോ പ്രസംഗിക്കുന്നത് അതിന്റെ ആള് നിങ്ങളാവണം. നിങ്ങളെ അടുക്കളയിൽ അതിന്റെ അടയാളം കാണണം, നിങ്ങളെ ഭാര്യ മക്കളിൽ അതിന്റെ അടയാളം കാണണം. അതുപോലെ പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ അള്ളാഹുവിന്റെ ഔദാര്യം എന്ന നിലക്ക് മക്കയും മസ്ജിദുൽ ഹറാമും ആദർശത്തിന്റെ കയ്യിലേക്ക് തിരിച്ചു വന്ന സന്തോഷത്തോടെ തിരിച്ചു വന്നു. ഒരു വലിയ യുദ്ധമുണ്ടായില്ല. ബദറിൽ അള്ളാഹു സഹായിച്ച പോലെ സഹായിക്കുകയായിരുന്നു മക്കം ഫത്ഹിൽ. 10,000 പേര് റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ഉണ്ട്. ഖുറൈശിക്കൂട്ടം ആരും പ്രതികരിക്കാൻ വന്നില്ല. അബൂ സുഫിയാൻ നോക്കി നിന്നു. അതേപോലെയുള്ളവരെല്ലാം കാഴ്ച നോക്കി. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദും ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പ്രവേശനം കണ്ട് ആസ്വദിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ ബാപ്പ അബൂ ഖുഹാഫ ജബലു അബി ഖുബൈസിന്റെ മേലെയുള്ളത്. അബൂ ഖുഹാഫ അബൂബക്കർ സിദ്ദീഖിന്റെ പെങ്ങളും കൂട്ടത്തിലുണ്ട്. കണ്ണു കാഴ്ചയില്ലാത്ത അബൂ ഖുഹാഫ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്റെ മോനെത്തിയോ? എന്റെ അന്നൊന്നും അബൂ ഖുഹാഫ മുസ്ലിമായിട്ടില്ല കൂട്ടരെ, അന്നൊന്നും അബൂ ഖുഹാഫ മുസ്ലിമായിട്ടില്ല. അബൂ ഖുഹാഫ പാരമ്പര്യത്തിന്റെ ആളാണ്, ജാറത്തിന്റെ ആളാണ്, റാത്തിബിന്റെയും കുത്തുബിയത്തിന്റെ ആളാണ്. അബൂ ഖുഹാഫക്ക് കാണണം മോനും പേരക്കുട്ടികളും വരുന്ന കാഴ്ച. ജബലു അബി ഖുബൈസിന്റെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് നോക്കി പെങ്ങള് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. മോള് അതങ്ങനെ കണ്ടതുപോലെ ആസ്വദിക്കുകയായിരുന്നു അബൂ ഖുഹാഫ. അത് കഴിഞ്ഞിട്ടല്ലേ അബൂ ഖുഹാഫന്റെ കയ്യും പിടിച്ചിട്ട് അബൂ സിദ്ദീഖ് ഹബീബ തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അബൂ ഖുഹാഫ എന്റെ ബാപ്പയാണ് റസൂൽ, യാ റസൂലല്ലാ ഇത് ബാപ്പയാണ്. അഷ്റഫുൽ ഹഖിന്റെ തിരുമുമ്പിൽ വന്നിരുന്ന അബൂ ഖുഹാഫ ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ഞാൻ ഇതാ ലാ ഇലാഹ ഇല്ലല്ലാക്ക് ഷഹാദ കൊടുക്കുകയാണ്. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ, ഞാൻ മുഹമ്മദുർ റസൂലുള്ളാക്ക് ഷഹാദ കൊടുക്കുകയാണ്. ഇതല്ലേ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്? ആ സന്തോഷത്തിലല്ലേ റസൂലുള്ളാഹി തങ്ങൾ പിന്തുടർന്നത്? ഹിജ്റയുടെ ഒമ്പതാം വർഷം. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക സ്വതന്ത്രമാക്കിയെന്ന കാഴ്ച കേട്ടപ്പോൾ തായിഫുകാർക്ക് സഹിച്ചില്ല. തായിഫുകാർ അസൂയാലുക്കളാണ്, അഹങ്കാരികളാണ്, അക്രമികളാണ്. പ്രത്യേകിച്ചിട്ട് ഹവാസിൻ ഗോത്രക്കാരും സക്കീഫ് ഗോത്രക്കാരും റസൂലുള്ളാഹി തങ്ങളെ പണ്ട് കല്ലെറിഞ്ഞ സമൂഹത്തിന്റെ പാരമ്പര്യക്കാര്. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അരങ്ങേറ്റം തായിഫുകാർ പേടിയോടുകൂടിയാണ് വീക്ഷിച്ചത്. അഷ്റഫുൽ ഹൽക്ക് മദീനത്തെത്തി. അഷ്റഫുൽ ഹൽക്കിന് വിവരം കിട്ടി ഹവാസിൻ ഗോത്രക്കാരും സക്കീഫ് ഗോത്രക്കാരും തായിഫിൽ നിന്ന് പടയെടുത്തു വരുന്നുണ്ട് മദീനയെ കൊള്ളയടിക്കാൻ. അഷ്റഫുൽ ഹൽക്ക് ഒട്ടും താമസിച്ചില്ല. മക്കയിൽ നിന്ന് വന്ന 10,000 വരുന്ന മദീനത്തെ സഹാബാക്കൾ മദീനക്കാര്
റസൂലുള്ളാഹി തങ്ങൾ എത്രയും പുറപ്പെടാം എത്രയും പെട്ടെന്ന് പുറപ്പെടാൻ ആഹ്വാനം ചെയ്തു. അതേപോലെ തന്നെ മക്കയിൽ നിന്നൊരു 2000 പേരെയും 12,000 ആ കൂട്ടത്തിൽ ചരിത്രത്തിൽ വളരെ കൃത്യമായിട്ട് പറയാനുള്ളത് 80 വരുന്ന മുശ്രിക്കീങ്ങളും അഷ്റഫുൽ ഹൽക്കോടൊപ്പം ഹവാസിൻ ഗോത്രക്കാരുടെ യുദ്ധത്തിന് വേണ്ടി കൂടി എന്ന്. റസൂലുള്ളാഹി തങ്ങളെ പറ്റില്ല എന്ന് പറഞ്ഞോ? അഷ്റഫുൽക്ക് പറ്റില്ല എന്ന് പറഞ്ഞോ? നായരെയോ അല്ലെങ്കിൽ നമ്പ്യാരെയോ കൂട്ടിട്ട് പോയി എന്നാണോ നമ്മൾ പറയേണ്ടത്? ഇങ്ങനെ 12,080 പേരാണ് ഹുനൈനിലേക്ക് പുറപ്പെടുന്നത്. ഹുനൈനിലേക്ക് 4,000 പേര് മാത്രമേ ഉള്ളൂ ഹവാസിൻകാര്. വളരെ തന്ത്രപരമായിട്ടാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങൾ ഇടപെടുന്ന രീതി എത്ര കട്ടിയാണ്, എത്ര ശക്തമാണ്, ചരിത്രം വ്യക്തമാക്കി തരുന്നുണ്ട് നമുക്ക്. അതേ നമുക്ക് ഇനിയും ചർച്ച ചെയ്യണം ഇൻഷാ അല്ലാഹ്. സുമ്മ ഇൻഷാ അല്ലാഹ് എങ്കിലേ ഉള്ളൂ ഈ ഇരിക്കുന്ന നമുക്ക് യക്കീൻ യാഥാർത്ഥ്യമാവുകയുള്ളൂ. അതേ പറഞ്ഞ് 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 ഒരു ദിവസം അത് ഹൃദയത്തിൽ കയറണം. പിന്നെ ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് പുറത്തു പോകാത്ത രീതിയിൽ അതിനെ ബദലി കെട്ടി അവിടെ 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 സ്ഥാപിക്കണം. അതേ ഹിമായത്തുൽ മുസ്തഫ ജനാബ തൗഹീദ്, തൗഹീദിന്റെ അതിർവരമ്പുകളെ അഷ്റഫുൽ ഖൽക്ക് എത്രത്തിലാണ് മതിലി കെട്ടി ഭദ്രമാക്കി സൂക്ഷിച്ചത്, ആ രീതിയിൽ നാം നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ മതിലി കെട്ടി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് നാം ചരിത്രങ്ങളും ഒപ്പം അള്ളാഹു അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ച അധ്യാപനങ്ങളും വ്യക്തമായും കൃത്യമായും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. അള്ളാഹു അറിവിൽ ഒരുപാട് ബർക്കത്ത് നസീബാക്കി തരട്ടെ. ഇൽമനുസരിച്ച് അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീക്കും അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ പലരും രോഗികൾ, പലരും പറഞ്ഞിട്ടുണ്ട് രോഗം. നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നൊരു ടീച്ചറുടെ മകൻ അങ്ങേയറ്റ അവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജിനാണ്. ഏ അല്ലാ, നിന്റെ കുദ്രത്ത് കൊണ്ട് ആ കുട്ടിക്ക് സുഖമാക്കി കൊടുക്കണേ അല്ലാഹുവേ. അതേപോലെ തന്നെ മറ്റൊരു സഹോദരന്റെ പെങ്ങൾ തിരുവനന്തപുരം RCCയിലാണ്. ഏ അല്ലാ, നിന്റെ കുദ്രത്ത് മുത്തലക്ക് കൊണ്ട് ആ രോഗിയെ നീ ആഫിയത്ത് തിരിച്ചു കൊടുക്കുകയും നല്ല ആഫിയത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീക്ക് നസീബാക്കി കൊടുക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ മറ്റ് രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വേദന തിന്ന് കഴിയുന്നവർ, ആശുപത്രികളിലുള്ളവർ, വീടുകളിലുള്ളവർ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കുദ്രത്ത് കൊണ്ട് അസ്ബാബുകളെ കൊണ്ട് പരീക്ഷിക്കാതെ അല്ലാഹു അവന്റെ കുദ്രത്ത് കൊണ്ട് ശിഫയാക്കി കൊടുക്കുകയും അവരുടെ ആഫിയത്ത് അല്ലാഹു പൂർവ്വസ്ഥിതിയിൽ ആഫിയ സന്തോഷത്തോടെ തിരിച്ചു കൊടുക്കുകയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ والله اعلم واستغفر الله العظيم لي ولكم واستعفه عني وعنكم وعن جميع المسلمين والمؤمنين اجمعين واستغفره انه هو الغفور الرحيم. الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. സഹോദരങ്ങളെ, നാം മുഹറം മാസത്തിലാണ്. അതെ, ഒരു വിഷയം ഒരിക്കലും പറഞ്ഞാൽ തീരെയല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പവിത്ര മാസം എന്ന് പറഞ്ഞ 4 നാലാമത്തെ മാസം മുഹമ്മദ് ഈ റിസാലത്തനുസരിച്ച് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചു തന്ന അനുഷ്ഠാനത്തിൻ്റെയും ആദരവിൻ്റെയും 7 ഏഴാമത്തെ മാസം നാം വിശദീകരിച്ചിട്ടുണ്ടത്. സമയകാലങ്ങളുമായി അഅമാലുകളുടെ ബന്ധം, റജബ്, ഷഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, 7 അതിൻ്റെ 7 മാസമാണ് മുഹറം മാസം. അതെ, ചരിത്രം മറ്റൊരു വഴിക്ക് തിരിഞ്ഞു വരുന്ന മാസം. അല്ലാഹു അക്ബർ. അല്ലാഹു തആല എത്ര കൃത്യമായിട്ടാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു മോൻ ഇസ്മായിലിനെ വെച്ചുകൊണ്ട് ഖുറൈശി പാരമ്പര്യവും മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് വരാനുള്ള അവസരവും ഉണ്ടാക്കി. മറുഭാഗത്തോ ഇസഹാക്ക് എന്ന മോനെ വെച്ചുകൊണ്ട് ഈജിപ്ത് കേന്ദ്രമാക്കിക്കൊണ്ട് ഫലസ്തീൻ വഴി ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് വരാനുള്ള ഏർപ്പാടുണ്ടാക്കുകയാണ്. അതേ, ഇബ്രാഹിമിൻ്റെ ഒരു പേരക്കുട്ടി മുഹമ്മദ് മുസ്തഫ, ഇബ്രാഹിമിൻ്റെ വേറൊരു പേരക്കുട്ടി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അതിനുശേഷം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. എന്താ ചരിത്രത്തെ ചേർത്ത് വായിക്കാത്തത്? എന്താ ഇതിലെ സുമാറാണോ?
എന്താ വെള്ളരിക്കപ്പെട്ടണോ? ഹൈദിന്റെയും ഫാസിന്റെയും ജനാബത്തിന്റെയും മസല പറയും പോലെയാണ് ദീനുൽ ഇസ്ലാമിന്റെ ചരിത്രം എന്നാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? എത്ര കൃത്യമായിട്ടാണ് 10-12 വർഷത്തിന്റെ ചരിത്രത്തെ അല്ലാഹു സുബ്ഹാനഹു വതാല മുത്തുമണികളെ പോലെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്? ഒന്നാം ഘട്ടം നാം അന്ന് വിശദീകരിച്ചിട്ടുണ്ട്, ആദം ഈ കാലഘട്ടം. രണ്ടാം ഘട്ടം നൂഹ് ഈ കാലഘട്ടം. മൂന്നാം ഘട്ടം ഇബ്രാഹിം ഈ കാലഘട്ടം. നാലാം ഘട്ടം മുഹമ്മദ് ഈ കാലഘട്ടം. ഇല്ലേ, ഈ ചരിത്രത്തെ നാല് ഭാഗത്തുനിന്നും സംയോജിപ്പിച്ച് വരും തലമുറകൾക്ക് ഒറ്റ ലിംഗായിട്ട് കൈകാര്യം ചെയ്യുന്ന അള്ളാഹു എത്ര വലിയവനാണ്! അള്ളാഹു അക്ബർ. വെറുതെ അല്ല അള്ളാഹു അക്ബർ പറയുന്നത്. ഇബ്രാഹിമിന്റെ വേറൊരു മോനാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്ഹാഖിന്റെ മോനാണ് യാക്കൂബ്. യാക്കൂബിന്റെ മക്കളാണ് 12, അതിൽ പ്രഗത്ഭനാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. അത് കഴിഞ്ഞിട്ട് 12 ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് കൂടുവാറെന്ന സ്ഥലം താമസമാറ്റം നടത്തുകയാണ്. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൂർവികന്മാർ എന്ന നിലക്ക് അവർ ഫലസ്തീൻ കേന്ദ്രമാക്കിക്കൊണ്ട് ജീവിക്കുകയാണ്. ഫറോവ സമൂഹം ഈജിപ്ത് കൈകാര്യം ചെയ്ത സന്ദർഭത്തിൽ ഫലസ്തീനും സുരക്ഷതയില്ലാതായി. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളെ കയ്യിൽ നിന്ന് ഈജിപ്ത് നഷ്ടപ്പെട്ടു, ഫറോവമാരെ കയ്യിലേക്ക് പോയി. മറ്റൊരു വിഭാഗം ഫലസ്തീനെ ആക്രമിച്ച് പേർഷ്യക്കാരെ അവരുടെ സ്വന്തമാക്കി മാറ്റുകയും ചെയ്തു. അതെ, അല്ലാഹു സുബ്ഹാനഹു വതാലയ്ക്ക് ഇനിയും ചരിത്രത്തെ സംയോജിപ്പിക്കേണ്ടതുണ്ട്. ഈജിപ്തിൽ ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചു വരുന്നതും അഷ്റഫുൽ ഖൽക്ക് മക്കായിൽ ജനിച്ചു വരുന്നതും അങ്ങുന്നു വന്ന ചരിത്രത്തിന്റെ രണ്ട് രേഖകൾ ഒന്നിച്ചുകൂടാനും അത് ഖിയാമത്ത് നാൾ വരെ ഒരു പ്രകാശ നദിയായി ഒഴുകാനും അല്ലാഹു തീരുമാനിച്ചതാണ് കൂട്ടരെ. നമ്മൾ ആ രീതിയിൽ വിഷയത്തെ കാണണം. അപ്പോഴാണ് ദീനുൽ ഇസ്ലാമിന്റെ രാജകീയത നമുക്ക് ബോധ്യപ്പെടുക. അപ്പോഴാണ് മുഹമ്മദ് ഈ റിസാലത്തിന്റെ പവിത്രത നമുക്ക് ബോധ്യപ്പെടുക. അതെ, മുഹറം മാസം അത് ശ്രേഷ്ഠതയുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം, അഫ്ളലു സലാത്തി അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം വഅഫ്ളലു സലാത്തി നോമ്പിൽ വെച്ച് ഏറ്റവും നല്ല നോമ്പ് റമദാനിന് ശേഷം മുഹറം മാസത്തിന്റെ നോമ്പാണ്. ഉമൂമായ കൽപ്പന, 1 മുതൽ 29 നോക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ഇതിഹാസത്തിൽ കിട്ടി. എന്നാൽ ഖാസായ രീതിയിലുള്ള നോമ്പ്, ഖാസായ രീതിയിലുള്ള ദിക്ര്, ഖാസായ രീതിയിലുള്ള ഇബാദത്ത്, അത് മുഹമ്മദ് ഈ റിസാലത്തനുസരിച്ച് പ്രത്യേകം രേഖ വേണമെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് 9-ന്റെയും 10-ന്റെയും നോമ്പിന് മാത്രമേ ഉള്ളൂ. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയപ്പോൾ അവിടുത്തെ ജൂതന്മാർ ഈ നോമ്പ് നോക്ക് അശുറ നോമ്പ് നോക്കുകയായിരുന്നു. ഇബ്രാഹിം ഈ കാലഘട്ടം മുതലേ അശുറ നോമ്പ് ഖുറൈശികൾ ഇടപെടാതെ നോക്കുമായിരുന്നു, അവർ നിർബന്ധമായും നോക്കുമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില ചരിത്ര ശകലങ്ങൾ നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഒരു സഹാബി ആശുറ നോമ്പ് നോക്കാൻ നേർച്ചയാക്കിയ ഒരു സംഭവവും അഷ്റഫുൽ ഖൽക്കിന്റെ മുമ്പിൽ അത് എത്തിച്ച സംഭവം പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ. അഷ്റഫുൽ ഖൽക്ക് ചോദിച്ചു, നിങ്ങൾ എന്ത്? അന്ന് ജൂതന്മാർ മുഴുവനും ആ നോമ്പ് നോക്കുന്നുണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽക്ക് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇന്നത്തെ ദിവസം നോമ്പ് നോക്കുന്നത്? ജൂതന്മാര് പറഞ്ഞു, ഇന്നത്തെ ദിവസം മുഹറം 10 ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല രക്ഷിച്ച ദിവസമാണ് ഇന്ന്. അതേപോലെ ഫറോവ സമൂഹത്തെ നശിപ്പിച്ച ദിവസമാണ് ഇന്ന്. ഞങ്ങൾ നസൂമുഹു ശുക്രല്ലില്ല, അല്ലാഹുക്ക് ശുക്രായിട്ടാണ് ഞങ്ങൾ ഈ നോമ്പ് നോക്കുന്നത് എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു അഹഖു ബി മൂസ വ ഔലാ ബി മൂസ, നിങ്ങളെക്കാൾ മൂസയുമായി കടപ്പെട്ടത് ഞങ്ങൾക്കാണ്, നിങ്ങളുമായിട്ട് മൂസയുമായിട്ട് ഏറ്റവും ബന്ധം ഞങ്ങൾക്കാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നോക്കുക, എല്ലാവരും നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസ് ഇബ്നു അബ്ബാസിൽ നിന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത്, ഹബീബ് പറഞ്ഞു, ലൈ ഇൻ ബഖീതു ഇലാ ഖാബിലി ലഅസുമന്ന താസിഅ. അടുത്ത കൊല്ലം ഈ വിവരം ചർച്ച ചെയ്യുന്നത് കുറെ കഴിഞ്ഞിട്ടാണ് മദീനയിൽ എത്തിയിട്ട്. അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9 ഞാൻ നോക്കും. എന്താ കാര്യം? ഖാലിഫുൽ യഹൂദ വൻ നസാറ, ജൂതന സാറാക്കളെ പോലെ നമ്മളാകാൻ പാടില്ല. അവരെക്കാൾ ഒന്ന് മുൻകടന്നിട്ട് വേണം. അവർ 10 നോക്കുന്നു, നമ്മൾ 9-ഉം 10-ഉം നോക്കുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ. അപ്പൊ എന്തായി? 9-ന്റെ നോമ്പ് നിന്നിട്ട്, 10-ന്റെ നോമ്പ് നിന്നിട്ട്, ഖാസായ നോമ്പ്, അമ്മായ നോമ്പ്, മുഹറത്തിൽ എപ്പം നോറ്റാലും പ്രശ്നമില്ല എന്നും കിട്ടി. അതെ, ചൊവ്വ 1 കണക്കാക്കിയാൽ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി നിന്ന് 4,
ഇരിയങ്കോട്ടുള്ള ദിവസം നിർണായകമാണ്. ഒമ്പതൊമ്പത്തും ബുധനും വ്യാഴുമാണ് വരിക. തീർച്ചയായും തീർച്ചയായും നമുക്കിനി അങ്ങോട്ട് പറയാനുള്ള വിഷയം രണ്ടാം ചാനലിനെ സംബന്ധിച്ചാണ്. ആ ചാനലും ഒന്നാം ചാനലും കൂടി കൂട്ടിക്കെടുപ്പിച്ച് നമുക്കൊരു ജൈത്രയാത്ര നടത്തണം. അതെ, അള്ളാഹുവിന്റെ തൗഹീദ് നിലനിൽക്കണം നാട്ടിൽ, റിസാലത്തും നിലനിൽക്കണം നാട്ടിൽ. അതിന് നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതായിരിക്കട്ടെ മുഹറത്തിന്റെ പുതിയ ചിന്തകൾ. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യമുള്ള അറിവ് ആവശ്യമുള്ള സമയത്ത് പഠിപ്പിച്ചു തരികയും അതനുസരിച്ച് അമൽ ചെയ്യാൻ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ തൗഫീഖ് നസീബാക്കി തരികയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിം അലൽ നബിയിൽ മുസ്തഫ വ റസൂലിൽ മുർത്തള വഖാല മുഖ്ബിറൻ വ അമീറ ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم على رسولك سيدنا محمد وعلى اله وصحبه اجمعين اللهم ارضنا شفيع خلفائه الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عنهم اجمعين وارض عنا معهم برحمتك يا ارحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم وجعل الجنة مأوانا ومأواهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم ارحمنا وارحم موتانا وموتى المسلمين اللهم أنس وحشتهم اللهم أمن روعتهم اللهم نفس كربتهم اللهم نفر محلتهم اللهم نفس كربتهم اللهم رفع درجتهم اللهم كن لنا ولهم وليا وبنا وبهم حفيا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.